ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഷാഹി കബീറിന്റെ തിരക്കഥയിൽ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, നിമിഷ സജയൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ നായട്ട് എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടിരിക്കേണ്ട നല്ലൊരു ഇമോഷണൽ ത്രില്ലർ മലയാള സിനിമയാണ് നായട്ട്. കൂടാതെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനും ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നിമിഷ സജയൻ്റെ കഥാപാത്രത്തെ ബിജു എന്ന കഥാപാത്രം പുറകെ വന്ന് ശല്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നത്. ആ സമയം ബിജുവിൻ്റെ കഥാപാത്രം ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ നിൽക്കുന്നതും സമീപത്തായിട്ട് രണ്ട് ഓട്ടോകൾ കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജയൻ എന്ന കഥാപാത്രത്തെയും കൊണ്ട് കുഞ്ചാക്കോ ബോബനും നിമിഷ സജയനും ജോജു ജോർജും ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബിജു കുറച്ച് കൂട്ടുകാരുമൊത്ത് അവിടെ ഇരിക്കുന്നത് കാണാം. ആ സമയത്തും ഇതുപോലെ രണ്ട് ഓട്ടോകൾ അവിടെ കിടക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ബിജുവിൻ്റെ ശല്യത്തിൽ നിന്നും നിമിഷ സജയൻ്റെ കഥാപാത്രം ഓടി വന്ന് കയറുന്നത് കുഞ്ചാക്കോവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജീപ്പിലേക്കാണ്. സിനിമയുടെ അവസാനം നോക്കുമ്പോഴും കുഞ്ചാക്കോവൻ്റെ കഥാപാത്രവും നിമിഷയും പോകുന്നതും ഒരു പോലീസ് വണ്ടിയിൽ തന്നെയാണ്. അതായത് കുഞ്ചാക്കോവനും നിമിഷയും സിനിമയിൽ എവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്, എവിടെ വെച്ചാണോ പരിചയപ്പെടുന്നത്, അതേപോലെ തന്നെ മറ്റൊരു പോലീസ് വാഹനത്തിൽ സിനിമയുടെ അവസാനം പിരിയുന്നതായിട്ടും കാണിക്കുന്നു. അരീക്കര ക്ലബ്ബ് നടത്തുന്ന ഒരു വടംവലി മത്സരത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഈ വടംവലി മത്സരത്തിലെ ഒരു ടീമിൽ കേരള പോലീസിലെ കുറച്ച് പരുക്കനായിട്ടുള്ള പോലീസുകാരും മറ്റൊരു ഭാഗത്ത് സാധാ ജനങ്ങളുമാണെന്ന് കാണാം. ആ സാധാ ജനങ്ങളുടെ കൂടെ ഇച്ചിരി മനസാക്ഷിയുള്ള നല്ലവനായ ഒരു പോലീസുകാരനും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഫായിട്ടുള്ള കുറച്ച് പോലീസുകാരും നല്ലവരും പാവപ്പെട്ടവരുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ഒരു മത്സരത്തോടെയാണ് വടംവലി മത്സരം തുടങ്ങുന്നത്. സിനിമയുടെ പിന്നീടുള്ള കഥ നോക്കിയാലും പോലീസുകാരും രാഷ്ട്രീയക്കാരുമെല്ലാം എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അവരെയെല്ലാം എങ്ങനെയാണ് കള്ളക്കേസിൽ കൊടുക്കുന്നത് എന്നെല്ലാം സിനിമ പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വടംവലി മത്സരത്തിൻ്റെ ഒരു വശത്ത് കുഞ്ചാക്കോവിൻ്റെ സാധാരണ ഒരു പോലീസ് അല്ലെങ്കിൽ മാന്യനായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ടെന്നും കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പിന്നീട് സിനിമയിൽ പോലീസുകാരും രാഷ്ട്രീയക്കാരുമെല്ലാം സാധാരണ പോലീസുകാരെ എങ്ങനെ വേട്ടയാടുന്നുവെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആ മത്സരം സാധാരണ ജനങ്ങളും റഫായിട്ടുള്ള കുറച്ച് പോലീസുകാരുമായിട്ടുള്ള മത്സരത്തിൽ നിന്ന് തന്നെ സിനിമയിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു മൊത്തം തീം തന്നെ ആ ഒരു വടംവലി മത്സരത്തിൽ കാണിക്കുന്നു. ഇങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അരീക്കര ക്ലബ്ബിൽ ഒരു ഭാരവാഹി അതിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്തായിട്ട് അരീക്കര ക്ലബ്ബ് നടത്തുന്ന മറ്റുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വീടിൻ്റെ താക്കോൽദാനം, സമൂഹ വിവാഹം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഈ ക്ലബ്ബ് നടത്തുന്നുണ്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ നിമിഷ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിമിഷയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അയ്യങ്കാളിയുടെ ഒരു പിക്ചർ ഇരിക്കുന്നത് കാണാം. ഇതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ഒരു പിക്ചർ ജോജു ജോർജിൻ്റെ വീട്ടിലിരിക്കുന്നതായിട്ടും കാണാം. ജോജു ജോർജും നിമിഷ സജയനുമൊക്കെ ഈ സിനിമയിൽ ഈഴവ ജാതിക്കാരാണ്, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിട്ടാണ് കാണിക്കുന്നത്. അയ്യങ്കാളി എന്ന് പറയുന്നത് ദളിതർക്ക് വേണ്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആളാണ്. ഇതുകൊണ്ട് തന്നെയാണ് ജോജു ജോർജിൻ്റെ വീട്ടിലും നിമിഷ സജയൻ്റെ വീട്ടിലുമെല്ലാം അയ്യങ്കാളിയുടെ പിക്ചർ ഇരിക്കുന്നത്. കുഞ്ചാക്കോവനെ സഹായിക്കുന്ന പിക്കപ്പ് വാഹനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഹക്കീം എന്ന കഥാപാത്രം കുഞ്ചാക്കോവനോടൊപ്പം കിങ്സ് പിറവ എന്ന ക്ലബ്ബിൽ മത്സരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഹക്കീമിനെ പോലീസുകാരിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹക്കീം ഓടി വന്ന് വണ്ടിയിൽ കയറാൻ പോകുന്ന സമയത്ത് ആ വണ്ടിയുടെ ഡോറിലായിട്ട് കിങ്സ് പിറവം എന്നെഴുതി വെച്ചിരിക്കുന്നതും ആ ടീമിൻ്റെ സിമ്പലും കാണാൻ സാധിക്കുന്നുണ്ട്. ജോജു ജോർജിൻ്റെ മകളോട് അമിതമായിട്ടുള്ള സ്നേഹമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ജോജു ജോർജിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നതും മകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോജു ജോർജ് തൻ്റെ വണ്ടിക്ക് പൊന്നു എന്ന് പേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ജോജു ജോർജിൻ്റെ ഫോൺ എടുത്ത് പോലീസ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടും കിടന്നിരിക്കുന്ന വീഡിയോകളെന്ന് പറയുന്നത് മകളുടെ വീഡിയോകളാണെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമയിൽ ജോജു ജോർജിനെയും കുഞ്ചാക്കോവനെയും നിമിഷ സജയനെയും കൊടുക്കാൻ പറ്റുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മറ്റൊരാൾ വണ്ടി ഓടിച്ചതിനായിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുമില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന ജോജു ജോർജിൻ്റെ അനന്തരവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കൂടാതെ ജോജു ജോർജും കുഞ്ചാക്കോവനും മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആക്സിഡൻ്റ് ആക്കി ആ കേസ് എഴുതി തള്ളാനും പറ്റില്ല. കാരണം ഇവർ രണ്ടും മദ്യപിച്ചിരുന്നത് കൊണ്ട് തന്നെ മദ്യലഹരിയിൽ വാഹനം ഇടിച്ചതായിട്ടേ വരികയുള്ളൂ. പിന്നെ ആകെയുള്ളൊരു മാർഗമെന്ന് പറയുന്നത് മദ്യമൊട്ടും കഴിക്കാതെ ഇരുന്ന നിമിഷയുടെ കഥാപാത്രത്തിന് താനാണ് വണ്ടി ഓടിച്ചതെന്ന് പറയാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അതൊരു സാധാരണ ഒരു ആക്സിഡൻ്റ് കേസാക്കി മാറ്റാനും സാധിക്കുമായിരുന്നു. പക്ഷേ സിനിമയിൽ ഒരിടത്ത് നിമിഷ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നിമിഷയോട് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ആരും ചോദിക്കുന്നുമില്ല. ഇതിനെ സൂചിപ്പിക്കുന്ന തരത്തിൽ സിനിമയുടെ തുടക്കത്തിൽ നിമിഷ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരാളുടെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിമിഷ സാധാരണ ഒരു കുടുംബത്തിലെ ആയതുകൊണ്ട് വാഹനം മേടിക്കാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് മറ്റൊരാളുടെ വാഹനത്തിൽ വന്നതെന്ന് നമുക്ക് കരുതാം. പക്ഷേ സിനിമയിലെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് നിമിഷയുടെ കഥാപാത്രത്തിന് സിനിമയിൽ ഒരു സ്കൂട്ടർ പോലും ഓടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മറ്റൊരാളുടെ വാഹനത്തിൻ്റെ പുറകിൽ വരുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നിമിഷയുടെ കഥാപാത്രത്തിന് താനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞ് അതൊരു സാധാരണ ആക്സിഡൻ്റ് ആക്കി മാറ്റാൻ കഴിയാതെ പോകുന്നത്.
സിനിമയിൽ ജോജി ജോർജ്, കുഞ്ചാക്കോ വൻ, നിമിഷ സജയൻ ഇവർ മൂന്നുപേരും മൂന്നാറിലേക്ക് പോകുന്നതും മറ്റും ജോജി ജോർജിന്റെ വ്യക്തമായ പ്ലാനിംഗ് കൊണ്ടാണ്. എങ്കിലും ഇവരെ പോലീസ് തേടി വരുന്നതും പിടിക്കുന്നതും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കാനുള്ള കാരണമായിട്ട് വരുന്നതും ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ഒന്നോ രണ്ടോ പേര് ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടല്ല, പകരം മൂന്ന് പേരും കാണിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് പോലീസ് ഇവരെ തേടിയെത്തുന്നത്. ഒന്നാമത് ഹക്കീം എന്ന കഥാപാത്രത്തെ കുഞ്ചാക്കോവൻ വിളിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഹക്കീമിനെ തേടിയെത്തുന്നത്. രണ്ടാമത് നിമിഷ സജയന്റെ കഥാപാത്രം മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിൽ വിളിക്കാതെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് ബുദ്ധിപരമായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അതും പോലീസ് ട്രാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ മൂന്നാറിലുണ്ടെന്നും ഹക്കീം ഇവരെ മൂന്നാറിൽ കൊണ്ടാക്കിയെന്നും പോലീസ് നിഗമനത്തിലെത്തുന്നത്. എന്നാൽ ഇവരെ പിടിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ജോജി ജോർജ് തൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു, തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആ മലയാളപത്രം എടുത്ത് വായിച്ചതുകൊണ്ടാണ് ആ ഏരിയയിൽ അധികം മലയാളികളില്ല, പിന്നെ ആ മലയാളപത്രം എവിടെ പോയി എന്ന സംശയത്തിൽ നിന്നാണ് പോലീസുകാർ അവസാനം ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും എടുത്തു ചാട്ടം കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാനുള്ള ധൃതി കൊണ്ടോ അബദ്ധങ്ങൾ കാണിക്കുന്നതായിട്ടും അതുകൊണ്ട് തന്നെ അവർ പിടിക്കപ്പെടുന്നതായിട്ടും സിനിമ കാണിക്കുന്നു. സിനിമയുടെ അവസാനം കണ്ണു കാണാത്തൊരു സ്ത്രീയെ കൊണ്ട് ഒരാൾ വരുന്നതും അയാൾ എവിടെയാണോ നിർബന്ധിച്ച് ഓട്ടിക്കുന്നത് അവിടെ തന്നെ ആ സ്ത്രീയെ ഓട്ടിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇത് സമൂഹത്തിൽ എങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയക്കാരും മറ്റും പറയുന്നത് അന്ധമായിട്ട് വിശ്വസിക്കുന്നത്, അവർ പറയുന്നതെല്ലാം ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടോ അനുസരിച്ച് പോകുന്നതും ഇതെല്ലാം ആ ഒരൊറ്റ സീനിൽ കൂടെ സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നു. ഈ സമയത്ത് ഈ വോട്ടിംഗ് നടക്കുന്നത് ഒരു സ്കൂളിലാണെന്ന് കാണിക്കുന്നുണ്ട്. ഇവർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലെ അവസാന ക്ലാസ് കടന്ന ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ആ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. അതിൽ നീതി, സ്വാതന്ത്ര്യം, തുല്യത ഇങ്ങനെയുള്ള കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നത് കാണാം. പക്ഷേ സിനിമയിലേക്ക് അത് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും, സ്വാതന്ത്ര്യമോ തുല്യതയോ നീതിയോ ഒന്നും സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അധികാരം കയ്യിലില്ലാത്ത ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ വോട്ടിങ്ങിൻ്റെ ഈ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സിനിമയുടെ മൊത്തം കഥ പറഞ്ഞു തരുന്ന ഒരു കാര്യം തന്നെ അവസാന ദിവസം ആ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിട്ട് ആ ബോർഡിലൂടെ എഴുതി കാണിക്കാനും സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ജോജി ജോർജിന്റെ കഥാപാത്രവും ജോജി ജോർജിന്റെ ആത്മഹത്യയും ഈ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ഷാഹി കബീറിന്റെ ആദ്യത്തെ തിരക്കഥയായിട്ടുള്ള ജോസഫ് എന്ന സിനിമയിലെ കഥാപാത്രവും മരണവുമായിട്ട് ചില സാമ്യങ്ങളുണ്ട്. ജോസഫ് എന്ന സിനിമയിൽ ജോജി ജോർജിന്റെ കഥാപാത്രത്തിന് ഒരു ഭാര്യയും ഒരു മകളുമാണുള്ളത്. ഇവരെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടതിന് ശേഷം അവയവദാന മാഫിയകളെല്ലാം തകർക്കാൻ വേണ്ടി ഇനി ഒരാൾക്കും അങ്ങനെയുള്ളൊരു അവസ്ഥ വരാതിരിക്കാനൊക്കെ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജോജി ജോർജിന്റെ കഥാപാത്രം സിനിമയിൽ സ്വയം മരണത്തിന് കീഴടങ്ങുന്നത്. ഏകദേശം ഒരു ആത്മഹത്യയ്ക്ക് തുല്യമായ ഒരു കാര്യം തന്നെയാണതും. ഈ സിനിമയിലെ ജോജി ജോർജിന്റെ കഥാപാത്രത്തിനും ഒരു ഭാര്യയും ഒരു മകളുമാണുള്ളത്. താൻ കാരണം തൻ്റെ കുടുംബം നശിച്ചു എന്ന് തോന്നിയപ്പോൾ, അല്ലെ തനിക്ക് തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് ജോജി ജോർജിന്റെ കഥാപാത്രം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് തൻ്റെ കൂടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്, തൻ്റെ കൂടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ സിനിമ പോലെ ജോജി ജോർജിന്റെ കഥാപാത്രം ഈ സിനിമയിലും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നായാട്ട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം വരെ ബൈ.